ഡിയേഴ്സ്, എല്ലാ ഏതാ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് ഹോയ പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് റീംസ് ബാസ്ക്കറ്റിൽ നിന്ന് രണ്ട് റോസ് പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെടിയുടെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ രണ്ട് പ്ലാന്റ്സ്. അതിലൊരു പ്ലാന്റ് ഇലകളൊക്കെ ഉണ്ട്, പുതിയ ഗ്രോത്ത് ഒന്നും കാണിക്കുന്നില്ലെങ്കിലും ഇലകളൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്ലാന്റ് ഞാൻ, എനിക്ക് സംശയമുണ്ട് വളർന്നു വരുമോ എന്ന് പറഞ്ഞ ആ ഒരു പ്ലാന്റ് ആന്ധ്രാപ്പനി റോസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണത്. അപ്പോൾ അത് അതിൻ്റെ ബ്രാഞ്ചസൊക്കെ ഇങ്ങനെ ബ്ലാക്ക് കളറായിട്ട് പോയിട്ടുണ്ട്. ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് പിന്നെ ഈ ഒരു പച്ച കളറിൽ അവശേഷിക്കുന്നത്. അപ്പോൾ എനിക്ക് അത് ഏകദേശം പോയി എന്ന് തന്നെ വെക്കാം. നമുക്കത് ഇനി അത് വളർന്നു വരും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. രണ്ടാമത്തെ പ്ലാന്റ് ഗ്രോത്ത്, പുതിയ ഗ്രോത്ത് ഒന്നും വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് ആ ഒരു സ്ട്രെസ്സിലായിരിക്കും ചെടി. കുറച്ച് ദിവസവും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പുതിയ ഗ്രോത്ത് വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പോൾ ഇതിൽ അപ്പോൾ റീംസിൻ്റെ സൈറ്റിൽ നമുക്ക് ചെടികൾ റീപ്ലേസ് ചെയ്യാനും കൂടി ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഞാനിപ്പോൾ അതിന് ഇതാ ഈ ചെടി ഞാൻ അത് എടുത്ത് നോക്കിയതാണ് കേട്ടോ. നമ്മൾ ആ ഒരു നട്ട് വെച്ച അതിൽ നിന്ന് അതിൻ്റെ പുതിയ ഗ്രോത്ത് ഒന്നും അതിന് വന്നിട്ടില്ല. പുതിയ വേരുകളോ ഒന്നും പുറത്തേക്കൊന്നും വളർന്നു വന്നിട്ടില്ല. അതെങ്ങനെയാണത് ഉണ്ടായിരുന്നത്? അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റിന് ഇപ്പോൾ ശ്രമിക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം നമുക്ക് എപ്പോഴെങ്കിലും തിരുവനന്തപുരം പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ റീംസിൻ്റെ നഴ്സറിയിൽ പോയി നമുക്ക് നോക്കാം എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അതെപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, എപ്പോഴെങ്കിലും നടക്കുമ്പോൾ. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെയുള്ള നഴ്സറീസിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്യാം, എന്നിട്ട് ഈ വെറൈറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. താ ഇതിനിങ്ങനെ ഇത്രയും വേരുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നുപോലും പുറത്തേക്ക് വളർന്നു വന്നില്ല. ഈ പ്ലാന്റ് വേറെ കിട്ടും എന്ന് തന്നെ വിചാരിക്കാം. പിന്നെ പിടിച്ച് പോലെ നിൽക്കുന്ന ചെടി നന്നായിട്ട് വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാനിപ്പോൾ. അപ്പോൾ നമുക്ക് ഹോയ പ്ലാന്റ്സിനെ കുറിച്ച് പറയാം. ഇതാണ് എൻ്റെ ഹോയ പ്ലാന്റ് കേട്ടോ. വാക്സ് പ്ലാന്റ് എന്നും കൂടി ഇതിനെ പറയൂ കേട്ടോ. ഇതിൻ്റെ പൂക്കൾ ശരിക്കും വാക്സ് ഫ്ലവേഴ്സ് പോലെയാണ് ഇതിൻ്റെ പൂക്കൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വാക്സ് കോട്ടിംഗ് ഉള്ളതാണ് ഇതിൻ്റെ ഇലകളും. ഇതിനെ വാക്സ് പ്ലാന്റ് എന്നും കൂടി പറയും. ട്രോപ്പിക്കൽ പ്ലാന്റ് ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് വളരേണ്ടതാണിത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഉള്ളത്. ഇത് ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളും നല്ല കളേഴ്സൊക്കെ ഇതിൽ കിട്ടുന്ന ഒരു ചെടിയാണിത്. പക്ഷെ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, നല്ല മണമുള്ള പൂക്കളാണ് കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ ഈ ചെടിയുടെ അടുത്ത് വരുമ്പോൾ നല്ല മണം ഉണ്ട്. ഈ പൂക്കൾ വിരിയുന്ന ആ സമയത്ത് ഇതാ ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള പൂക്കൾ ഇതിൽ വിരിയും. അപ്പോൾ ഇതിന് ഞാൻ നട്ടത് ഇതിൻ്റെ ഒരു തണ്ടായിരുന്നു. ഇതിൻ്റെ തണ്ട് എനിക്ക് ഞാൻ വാട്ടർ ലില്ലി വാങ്ങിച്ച സമയത്ത് അതിന് കോംപ്ലിമെൻ്റായിട്ട് കിട്ടിയതായിരുന്നു ഒരു തണ്ട്. അത് ഞാൻ നട്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നടന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ തണ്ടുകളിൽ കംപ്ലീറ്റ് ഇങ്ങനെ ചെറിയ ചെറിയ വേരുകൾ വരും. അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതാ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നിറയെ വേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തുള്ള കഷ്ണങ്ങൾ നമുക്ക് ഇതിൻ്റെ ചെറിയ കഷ്ണങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടി പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നടുന്ന സമയത്ത് നമുക്ക് ഓർക്കിഡൊക്കെ നടന്ന പോലത്തെ ഒരു മീഡിയത്തിലാണ് ഞാനിപ്പോൾ നട്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ തണ്ട് എനിക്ക് കിട്ടിയ സമയത്ത് ഞാനത് ഓർക്കിഡുള്ള ഒരു ചട്ടിയിൽ വെറുതെ നമ്മൾ അതിലിങ്ങനെ ഈ തണ്ട് താഴ്ത്തി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് പിടിച്ച് വന്ന് അത് നന്നായിട്ട് വളരുന്ന കണ്ടതിന് ശേഷമാണ് ഞാനതിനെ വേറൊരു പോട്ടിലേക്ക് മാറ്റിയത്. അപ്പോൾ പോട്ടിങ്സായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കരിയുടെ കഷ്ണങ്ങളും അതുപോലെ ഈ ചകിരി ചെറുതായിട്ട് മുറിച്ചതും അതുപോലെ കട്ട ചെറിയ ചെറിയ കട്ടയുടെ കഷ്ണങ്ങളൊക്കെയാണ് ഇട്ടിട്ടാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ചെടി വളർന്നു വരുന്നവരെ നമ്മളിതിന് കൃത്യമായിട്ട് വളങ്ങളൊക്കെ കൊടുത്ത് ഇതിനെ വളർത്തിയെടുക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാനിത് നട്ടത് കഴിഞ്ഞതിന് മുന്നത്തെ വർഷത്തെ ഒരു ഏപ്രിൽ മാർച്ച് ആ ഒരു സമയത്താണ് ഞാനിത് ഈ ചെടി നട്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് ആയപ്പോൾ എനിക്കിതിൽ പൂക്കൾ കിട്ടാൻ തുടങ്ങി. ഒരു പ്രാവശ്യം പൂ വിരിഞ്ഞതിന് ശേഷം നിറയെ പിന്നെ അതിൽ മൊട്ടുകൾ ഇതാ ഇതിലൊക്കെ നിറയെ മൊട്ടുകൾ വന്ന് പൂ വിരിയാൻ തുടങ്ങി. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഒരു പൂവ് ഇട്ട് കഴിഞ്ഞാൽ ആ പൂവിൻ്റെ തണ്ടിൽ തന്നെ വീണ്ടും പൂക്കൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിലൊരുപാട് പൂക്കൾ വിരിഞ്ഞു. ഇതുപോലെ ഇങ്ങനെ ഒരു തണ്ട് വന്ന് അതിൽ മൊട്ട് വന്നു, പിന്നെ അത് ആ പൂവായി കഴിഞ്ഞാൽ പൂ കൊഴിഞ്ഞു പോവും. അതിനുശേഷം പിന്നെയും ആ തണ്ട് അവിടെ തന്നെ നിൽക്കും, ആ തണ്ടിൽ വീണ്ടും പൂക്കളുണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു ചെടി കിട്ടുക. അപ്പോൾ നമുക്ക് പൂവുണ്ടായി കഴിഞ്ഞാൽ പൂവിൻ്റെ തണ്ട് ഒരിക്കലും മുറിച്ച് കളയരുത്, അത് അവിടെ തന്നെ നിർത്തുന്നതാണ് നമുക്ക് നല്ലത്. കാരണം അതിൽ വീണ്ടും പൂക്കളുണ്ടാവും. പിന്നെ ഈ ചെടി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ നമ്മൾ ഒരു പോട്ടിംഗ് മിക്സിൽ നമ്മൾ ഈ ചെടി നട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ചെടി ഒന്ന് വളർന്ന് കിട്ടുന്നത് വരെ നമ്മൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ അതിനൊരു വളം കൊടുക്കുക. NPK വളം കൊടുത്താൽ മതി. NPKയുടെ P വാല്യൂ കുറഞ്ഞിരിക്കുന്ന ഒരു വളം നമുക്ക് കൊടുക്കാം. ഇപ്പോൾ 19 9 19 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും.
അപ്പോൾ ഈ 19:9:19 എന്നൊക്കെ ഉള്ള വാല്യൂസിൽ വരുന്ന എൻ പി കെ വാങ്ങിച്ച് നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്കൊരു 15 ദിവസം കൂടുമ്പോൾ ഈ ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ ഇതിന് ഗ്രോത്ത് വരും. അങ്ങനെ ഗ്രോത്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഈ ചെടിക്ക് വലിയൊരു വളങ്ങളും കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ കൊടുക്കേണ്ട ആവശ്യം. മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും ഒരു എൻ പി കെയുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള വളം 19:19:19 പോലെയുള്ള വളങ്ങൾ 1 gram 1 liter വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്കിതിൽ ഇതിൻ്റെ പോട്ടി മിക്സിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പോട്ടി മിക്സ് ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കുന്ന പോട്ടി മിക്സിൽ നമ്മൾ ഈ ചെടി പിടിപ്പിക്കാതിരിക്കുക. അങ്ങനെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് പിടിച്ച് കിട്ടാനും വളർന്ന് കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വളം കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ല രീതിയിൽ വളർന്ന് ഇതിൽ പൂക്കൾ വരും. പൂക്കൾ ഞാനിതിനെപ്പോഴും അങ്ങനെ വളം സ്ഥിരമായിട്ട് നോക്കി വെച്ച് വളം കൊടുക്കലൊന്നുമില്ല. ഇതിൽ പൂവിട്ടതിന് ശേഷം ഇതിലെപ്പോഴും പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. കീടശല്യങ്ങളൊന്നും ഇതുവരെ ഈ ചെടിയിൽ എനിക്ക് വന്നിട്ടില്ല. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇത് വളരുന്നുണ്ട്. ഇതിൽ വെയിലിൻ്റെ കാര്യം പറയാം. വെയിൽ നേരിട്ട് ഈ ചെടിക്ക് ആവശ്യമില്ല. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് മതി. അതായത് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് ഈ ചെടിയെ വളർത്താം. അതുകൊണ്ട് തന്നെ ഇത് ഇൻഡോറായിട്ടൊക്കെ വളർത്താറുണ്ട്. ഹാങ്ങിങ് ബാസ്ക്കറ്റുകളിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയൊരു ചെടിയാണ് ഹോയ എന്ന് പറയുന്നത്. കാരണം ഇത് ഒരുപാട് അങ്ങനെ കാട് പിടിച്ച് ഹാങ്ങായിട്ട് അങ്ങനെ വരുമൊന്നുമില്ല. അങ്ങനത്തെ ഒരു ചെടിയാണ് ഹോയ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ ചെടി ഇരിക്കുന്നത് കിഴക്ക് വശത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ്. അതായത് രാവിലെയുള്ള ചെറിയ ഒരു വെയിൽ മാത്രമായിരിക്കും എൻ്റെ ചെടിക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രയും വെയിലിൻ്റെ ആവശ്യമുള്ളൂ. ഉച്ചക്കലത്തെ നേരിട്ടുള്ള വെയിലൊന്നും ഈ ചെടിക്ക് വേണ്ട. ആനയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സമ്മർ സീസണൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ചെടിയെ എല്ലാ ദിവസവും നനച്ചു കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാനിപ്പോൾ ഈ ചെടിയെ എല്ലാ ദിവസവും നനച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന പ്ലാന്റ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നനച്ചു കൊടുക്കാം. മഴയുടെ സീസൺ ആകുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും നനയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പോട്ടിംഗ് മിക്സ് നന്നായിട്ട് ഡ്രൈ ആയി എന്ന് നമുക്ക് തോന്നുമ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതിയാവും. ഇതാണ് പൂവുണ്ടായി കഴിഞ്ഞ ഒരു പൂന്തണ്ടാണിത്. ഇങ്ങനെയുള്ള പൂന്തണ്ടുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയരുത്, കാരണം അതിൽ തന്നെ വീണ്ടും മുട്ടുകൾ ഉണ്ടാവും. അങ്ങനെ പൂത്തിട്ടുള്ളൊരു പൂന്തണ്ടാണിത്. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം പൂത്ത് കഴിഞ്ഞു, അതൊക്കെ കൊഴിഞ്ഞു പോയതിന് ശേഷം രണ്ടാമത് മുട്ടിട്ടിരിക്കുന്നതാണിത്. അപ്പോൾ ആദ്യത്തെ കൊഴിഞ്ഞു പോയ അവിടെ കുറച്ച് ഗ്യാപ്പായിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഈ അറ്റത്തേക്കാണ് ഇപ്പോൾ പുതിയ മുട്ടുകൾ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ മുട്ട് ഉണ്ടായി വരുന്നത് ചെറുതായിരിക്കുമ്പോൾ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഹോയ പ്ലാന്റ്സ് ഒന്നും വളർത്തി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം അത്ര ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാവുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.